ഹലോ ഫ്രണ്ട്സ്, ഒരു ദിവസം നമ്മുടെ മനസ്സിൽ 60,000 മുതൽ 80,000 വരെ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഇതിൽ തന്നെ ഒരു 70% ചിന്തകളും അല്ലെങ്കിൽ ഒരു 80% ചിന്തകളും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും. നമ്മുടെ മൈൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനെ നെഗറ്റിവിറ്റിയെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ നിങ്ങളുടെ ഒരു പിക് അപ്ലോഡ് ചെയ്തെന്ന് വിചാരിക്കുക. നിങ്ങൾക്കതിലൊരു 50 കമൻറ്റ്സ് കിട്ടി. അതിൽ 49 കമൻറ്റ്സും വളരെ നല്ല കമൻറ്റ്സ് ആയിരുന്നു. പക്ഷെ അതിലത്തെ ഒരു കമൻറ്റ് മാത്രം വളരെ മോശമായിട്ട് പോയി. സോ ആ ഒരു സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഫീൽ ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് മാറും. ആ ഒരു ഒറ്റ കമൻറ്റ് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ വളരെ മൂഡ് ഓഫ് ആകും. ആ ഒരു ഡേ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വളരെ മോശമായിട്ട് മാറും. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. 49 കമൻറ്റ്സും എങ്ങനെയാണ്, വളരെ നല്ല കമൻ്റ് ആയിരുന്നു. ആ ഒരു ഒറ്റ കമൻറ്റ് കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ആകെപ്പാടെ മൂഡ് ഓഫ് ആയിട്ട് പോകും. സോ ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡ് പലപ്പോഴും വർക്ക് ചെയ്യുന്നത്. അതിന് പോസിറ്റിവിറ്റിയേക്കായും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആകർഷിക്കാനാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് വരിക കൂടുതലും കോൺട്രവേഴ്സീസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ ഒരു വൈറ്റ് ബോർഡ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡാണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. സോ ഇവിടെ എന്നുള്ളത് എന്താണ്, ഒരു ബ്ലാങ്ക് സ്പേസ് ആണല്ലേ. സോ ഈ ഒരു ടൈം എന്നുള്ളത് നിങ്ങളുടെ ചൈൽഡ്ഹുഡാണ്, നിങ്ങളുടെ കുട്ടിക്കാലമാണ്. സോ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ അധികം ചിന്തകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നീട് നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഇൻഫർമേഷൻസാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റമായിട്ട് മാറുന്നത്, നമ്മുടെ ക്യാരക്ടറിനെ നിർണ്ണയിക്കുന്നത്. സോ സ്റ്റഡീസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ ചെറുപ്പകാലത്ത് കിട്ടുന്ന ഒരു 70% ഇൻഫർമേഷൻസും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. ചെറുപ്പം മുതൽ തന്നെ നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മുടെ മേലെ വയ്ക്കും. ചില റെസ്ട്രിക്ഷൻസൊക്കെ വളരെ നല്ലതാണെങ്കിലും ഈ ഒരു റെസ്ട്രിക്ഷൻസ് അമിതമായിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ചെറുപ്പം മുതൽ തന്നെ നമ്മളോട് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, നീ ഇപ്പോൾ പഠിച്ചാൽ മാത്രം മതി, മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട, മറ്റൊന്നും നീ ഇപ്പോൾ ചെയ്യാൻ പോകേണ്ട, അല്ലെങ്കിൽ നിനക്കത് ചെയ്യാൻ സാധിക്കില്ല, നിനക്കിപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമാൻഡുകൾ നമ്മൾ കേട്ടതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ബിലീഫ് സിസ്റ്റമായിട്ട് മാറാൻ തുടങ്ങും. പിന്നീട് നമ്മൾ ചിന്തിക്കും, എനിക്കിത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് നമുക്ക് ചെറുപ്പം മുതൽ തന്നെ ലഭിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കാനുള്ള ആ ഒരു ഗൈഡൻസ് എന്താണ് നമുക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നീട് നമ്മളൊരു പ്രായമൊക്കെ എത്തിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സിലുള്ള പല ദുർബലതകളെക്കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാവുക. ലൈക്സ് ലോവർ സെൽഫ് കോൺഫിഡൻസ്, ലോവർ സെൽഫ് എസ്റ്റീം, ഫിയർ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ. സോ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് നമ്മുടെ മൈൻഡ് കൂടുതലായിട്ട് ഈ ഒരു നെഗറ്റിവിറ്റിയെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നതിനുള്ള ആ ഒരു റീസണാണ്. ഇനി നമുക്ക് എങ്ങനെയൊരു ഓവർ തിങ്കിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാം. അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചിട്ട് വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിപ്പോൾ ലൈക്ക് യുവർ പാസ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചർ ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും എന്താണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിലൂടെയായിരിക്കും നമ്മൾ ഈ ഒരു ലോകത്തെ നോക്കിക്കാണുക. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ചുറ്റും നടക്കുക. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇതൊരു 4 മാസം മുന്നേ നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് ഓൾമോസ്റ്റ് പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി പകുതി കൂടി കംപ്ലീറ്റ് ആയാൽ എൻ്റെ പ്രൊജക്റ്റ് മൊത്തം തീരുമെന്നുള്ള ആ ഒരു സമയത്താണ് എൻ്റെ കമ്പ്യൂട്ടർ പെട്ടെന്ന് പണി മുടക്കിയത്, അത് കംപ്ലയിൻ്റ് ആയത്. സോ ഞാൻ ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരെ അത് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ മദർ ബോർഡ് മൊത്തം പോർക്കണോ, സോ ഇനി സിസ്റ്റം മൊത്തം ആകെ മാറ്റുമായിരിക്കും നല്ലത് എന്നുള്ളതാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ എന്താണ് ക്യാഷൊന്നും അധികം ഉണ്ടായിരുന്നില്ല. സോ ഞാനത് അങ്ങനെ ആ ഒരു സിസ്റ്റം വാങ്ങിയിട്ട് വളരെ നിരാശയോട് കൂടിയിട്ട് എന്താണ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. സോ ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലായത് എൻ്റെ പെൻഡിങ് ആയിട്ടുള്ള വർക്ക്സ് അല്ല, ഞാൻ അതുവരെ ചെയ്തു വെച്ച വർക്ക്സ് ആയിരുന്നു, അതുവരെ ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ച കാര്യങ്ങളായിരുന്നു. സോ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന ഒരു കാര്യമായിരുന്നു. സോ ഞാനിതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇനി എങ്ങനെയും ഒക്കെ നമുക്കിത് കംപ്ലീറ്റ് ആക്കണമല്ലോ, കംപ്ലീറ്റ് ആക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം അതല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, കാരണം നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡേറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ എങ്ങനെയും ഒക്കെ കംപ്ലീറ്റ് ആക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ച് നോക്കി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെന്തായാലും അവൻ്റെ ഷോപ്പിലേക്ക് ഒന്ന് കൊണ്ടുപോയി നോക്കാം, എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിലും ഒന്ന് റിക്കവറാക്കി എടുക്കാൻ. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ നേരെ അവൻ്റെ ഷോപ്പിലേക്ക് എൻ്റെ സിസ്റ്റം കൊണ്ടുപോയി. അവൻ സിസ്റ്റം നോക്കിയിട്ട് പറഞ്ഞു, സംഭവം ഇതിൻ്റെ മദർബോർഡ് പോർക്കണോ, ഇത് നമുക്ക് മാറ്റിയായിരിക്കും നല്ലതെന്ന്. സോ ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് കുറേ വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു, ഇനി അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവൻ എന്നോടൊരു കാര്യം പറഞ്ഞത്, ഡാ എൻ്റെ കയ്യിലൊരു കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, പക്ഷേ അതിൻ്റെ മദർ ബോർഡിന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് അതിൽ ഫിറ്റ് ചെയ്തരാം, നീ അത് കൊണ്ടേക്കോന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ആ ഒരു സി പി യു തന്നയച്ചു. ഞാൻ എൻ്റെ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. സോ എപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വന്നാലും നമുക്ക് പെട്ടെന്ന് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതൊരിക്കലും എന്താണ് ഒരു അമിതമായിട്ടുള്ള ചിന്തയിലേക്ക് പോകില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ എത്ര നല്ല സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നാലും അതിനൊന്നും നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. സോ ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ഓവർ തിങ്കിങ് അതുപോലെ തന്നെ ആൻസൈറ്റിയൊക്കെ ഇല്ലാതാക്കാം, അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അഡിക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനാദ്യം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഡ്രിങ്കിങ് ആയിരിക്കാം, സ്മോക്കിംഗ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ പോൺ, മാസ്റ്റർബേഷൻ തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് നിങ്ങളുടെ കൺട്രോളിലില്ലാത്തതാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലില്ലാത്തതാണോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ കൺട്രോളിലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാം. പക്ഷേ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അതിൽ നിന്ന് ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നേടാൻ സാധിക്കില്ല. അടുത്തതായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എപ്പോഴും നെഗറ്റീവ് കമൻസ് പറയുന്നവരെ, മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ, ഇത്തരത്തിലുള്ള ആളുകളെ മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നമ്മുടെ മൈൻഡിനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മ്യൂസിക് കേൾക്കാം, അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കാം, മെഡിറ്റേറ്റ് ചെയ്യാം. ഈ ഒരു മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ തോട്ട്സിന് മേലെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു തോട്ട്സിനെയൊന്നും നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല, എന്നാൽ നമുക്കതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ ചലഞ്ച് ചെയ്യാൻ തയ്യാറാവുക. അതായത് നമ്മൾ 10-20 വർഷമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും ചലഞ്ച് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ ആയിരിക്കാം, അതുപോലെ തന്നെ ലോവർ സെൽഫ് എസ്റ്റീം ആയിരിക്കാം, ലോവർ സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കാം, ഇതിനൊക്കെ ചലഞ്ച് ചെയ്യാൻ പഠിക്കുക. ഇവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് കുറവാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരിക്കലും കൂടാൻ പോകുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഇവിടെ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം, എവിടെയും ഫെയിൽ ആവരുത്, അതുപോലെ തന്നെ യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. കൂടുതലായിട്ടും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ മൈൻഡ് എന്നുള്ളത് ഒരേ സമയം നമ്മളെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഏറ്റവും വോഴ്സ്റ്റാക്കി മാറ്റാനും കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. ചാണക്യൻ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പുറത്തെ കാര്യങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ സമയം നിങ്ങളുടെ മനസ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം നമ്മുടെ മൈൻഡിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കുക. നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും. അതുപോലെ തന്നെ നമ്മൾ ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആണോ നമ്മുടെ മൈൻഡിലേക്ക് റിസീവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്തും. അവസാനമായിട്ട് അമിതമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് കാണാതിരിക്കുക. സ്റ്റേ ഹംഗറി സ്റ്റേ ഫൂളിഷ് എന്ന പുസ്തകത്തിൽ രശ്മി ബൻസൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ നമ്മൾ അധികം സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു വെക്കേഷന് വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ വെക്കേഷന് പോകുമ്പോൾ നമ്മുടെ പ്രോബ്ലംസോ മറ്റു കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഒരു വെക്കേഷനൊക്കെ പോകുന്നത്, മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വെക്കേഷന് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരു വെക്കേഷനാണ്. ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ട് അധികം വൈകാതെ തന്നെ നമ്മളിവിടെ നിന്ന് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മാക്സിമം എന്ത് ചെയ്യുക, ലൈഫിനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ ഒരു പുസ്തകത്തിൽ രശ്മി ബൻസാൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അറ്റ് ദി എൻഡ് എവറിഥിങ് ഷുഡ് ബി ഫൈൻ.
ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.